നമസ്കാരം. സർഗാത്മക സാഹിത്യത്തെയും സാഹിത്യ പത്രപ്രവർത്തനത്തെയും കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി എഴുത്തുകാരനായ ശ്രീ ശ്രീജിത്ത് പെരുന്തച്ചൻ നമ്മോടൊപ്പം തുടരുകയാണ്. ഇപ്പം നമ്മൾ കവിതയിലേക്ക് വരുമ്പോൾ, ഇപ്പം പെരുന്തച്ചൻ എഴുകത്ത്, ഇപ്പം ഒരു അതായത് വീട്ടു പേരിൽ ഒരു കവിത, കവിതാ സമാഹാരം, കവിതയും കവിതാ സമാഹാരവും വരികയാണ്. ഇപ്പം ആനന്ദിനെ പോലെയുള്ള എഴുത്തുകാർ പോലും ഇപ്പോൾ ശ്രീജിത്ത് പെരുന്തച്ചൻ, അതിലെ പെരുന്തച്ചനെ കുറിച്ച്, ആ പേരിലെ പ്രത്യേകതയെക്കുറിച്ച് കൗതുകം പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ പേരിലൊരു നവീകരണം, അത് സ്വാഭാവികമായിട്ട് വരുത്തിയതാണോ, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ? അപ്പോൾ അത്തരത്തിലൊരു നവീകരണം എന്തൊക്കെ തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗതുകം എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു എഴുത്തുകാരൻ്റെ വീട്ടുപേരിൽ വന്ന ഒരു പുസ്തകമാണത്, പെരുന്തച്ചൻ എഴുകത്ത് എന്ന് പറയുന്നത്. ഈ എൻ്റെ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ച് പലരും എന്നോട് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മറുപടി എന്ന നിലയിലാണ് ഞാൻ ഈ പെരുന്തച്ചൻ എഴുകത്ത് എന്ന കവിത എഴുതിയതും പിന്നീട് സവിതാ സമാഹാരമാക്കിയപ്പോൾ അത് പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് വന്നതും. നിരവധി ആളുകൾ, നമ്മളറിയുന്ന എഴുത്തുകാർ പലപ്പോഴും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനിപ്പം ഇപ്പം ആലുവയിലാണോ വീട്, ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ അടുത്താണോ വീട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരികയും ഞാൻ എൻ്റെ വീടുമായിട്ട് ചേർത്ത് വായിക്കുകയും ചെയ്തപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഇത്തരം പാല പടി ഒരു ഒരു യക്ഷിപ്പന, പിന്നെ അങ്ങനെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള ഒത്തിരി നമ്മളെ വിശ്വാസ പ്രമാണങ്ങളെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒത്തിരി സിമ്പലുകളുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ഞാൻ അതിനെ കൺസീവ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ കവിത ഉണ്ടാവുകയും പിന്നീട് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടായിട്ട് അത് രൂപാന്തരപ്പെടുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് എൻ്റെ എഴുത്തിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ സ്വയം സംസാരിക്കുന്ന ഒരു പേരാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ആ പേരുമായിട്ട് വരുമ്പോൾ ആളുകളിൽ പലർക്കും കൗതുകങ്ങൾ ഉണ്ടാവുകയും ദിവസവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പുസ്തകം വായിക്കുമ്പോഴും പലരും ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളെ ഓർത്ത് വയ്ക്കാൻ അത് ആ പേരൊരു ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പെരുന്തച്ചൻ എഴുതിയത് എന്ന് പറയുന്ന കവിത ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മറുപടി, അതോടൊപ്പം വീട് വീടിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന റിയാലിറ്റിയും കുറച്ച്. അതെ, ആ കവിത വായിച്ചിട്ട് ഈ ആ വീട് കാണാൻ വരട്ടെ എന്ന് ചോദിച്ച വായനക്കാരുണ്ട്. അപ്പോൾ അവർ ആ വീട് കാണാൻ വരണം, അവിടെ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എഴുതുന്നതിൽ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കണ്ടെത്തണം നിങ്ങൾ. ഇപ്പം പെരുന്തച്ചൻ ഉണ്ടാക്കിയ കുളം ഓരോ ദിക്കിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ ആകൃതിയാണെന്നാണ് പറയുന്നുള്ളത്. ഏത് ദിക്കിൽ നിന്ന് നോക്കുന്നതിനനുസരിച്ച് പെരുന്തച്ചൻ നിർമ്മിച്ച കുളത്തിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ അത് നമ്മുടെ നോട്ടത്തിനും അത്തരം കാര്യങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്. അത് വരുന്നവരിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കവിതയെ എങ്ങനെ വായിക്കുന്നോ ആ വായനയുടെ കണ്ണനുസരിച്ചിരിക്കും, നമ്മുടെ നോട്ടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിരിക്കും ഇത്തരം വിലയിരുത്തൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുന്നയാളുടെ കാഴ്ചപ്പാടിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിരിക്കുന്നത്. വിവിധ സാഹിത്യ മേഖലകൾ നോക്കിയാൽ, ഇപ്പം നിരൂപണത്തിൻ്റെ കാര്യം എടുക്കാം, ബഹുവിധ മാനദണ്ഡങ്ങളിലൂടെ നിരൂപണത്തിന് പല വിധ വകഭേദങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ്. പരീക്ഷണം ആ നിലയ്ക്ക് പോകുന്നു, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അത്തരത്തിലുള്ള അന്വേഷണാത്മകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നിരൂപണത്തിലായാൽ പോലും നമ്മൾ പൊതുവേ ഉള്ള പല മാനദണ്ഡങ്ങളെ പോലെ തന്നെ ഇപ്പം സാഹിത്യകാരൻ്റെ മനോനിലയെ അനലൈസ് ചെയ്തുകൊണ്ട് സാഹിത്യകൃതിയുടെ മാറ്റളക്കുന്ന രീതിയിലൊക്കെ വിമർശനത്തിൻ്റെ രീതികൾ മാറുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു, നവീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും. ഇപ്പോൾ സാഹിത്യ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പലപ്പോഴും നമ്മുടെ പരമ്പരാഗത ശൈലിയെ വിട്ട് പലപ്പോഴും ഒന്നും തന്നെ കാണാറില്ല. ഇൻ്റർവ്യൂ അതല്ലെങ്കിൽ ബുക്ക് റിവ്യൂസ് ഒക്കെ തന്നെ ആ ഒരു നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്തരമൊരു മേഖലയിലാണ്, സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിലാണ് ചില വ്യത്യസ്തതകളും ചില വ്യത്യസ്ത ട്രാക്കുകളിലേക്ക് പോകാനൊരു ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അടിസ്ഥാനപരമായി ഒരു പത്രപ്രവർത്തകനാണ് എന്നുള്ളത് അതിനൊരു ഗുണകരമായ ഘടകമായിട്ടില്ലേ? തീർച്ചയായിട്ടും പത്രപ്രവർത്തകനാണ് എന്നുള്ളത് എൻ്റെ എഴുത്തിനും ജീവിതത്തിനും വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു പുതിയ പുസ്തകം പുറത്തു വന്നു, അത് വായിക്ക് രുചിയോടെ എന്നാണ്. വായിക്ക് രുചിയോടെ എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. അത് രുചിയോടെ വായിക്കാൻ പറ്റുന്ന പുസ്തകവും നമ്മുടെ വായയ്ക്ക് രുചിയോടെ എന്നുള്ള അർത്ഥത്തിലും. അത് തൃശ്ശൂർ കറണ്ട് ബുക്സാണ് പുറത്തിറക്കിയത്.
അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാഹിത്യത്തിലെ എവിടെയൊക്കെയാണ് ഏതെല്ലാം നോവലുകളിലും ഏതെല്ലാം കൃതികളിലുമാണ് ഭക്ഷണം ഒരു പ്രധാന പ്രമേയമായിട്ടുള്ളത്, അതിനെ സംബന്ധിക്കുന്ന പുസ്തകമാണ് ഭക്ഷണം പ്രധാന പ്രമേയമായി ഏതൊക്കെ നോവലുകളിൽ വരുന്നു. എസ് കെ പുറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ വളരെയേറെ നാടൻ വിഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഒരു പ്രധാനപ്പെട്ട തീം തന്നെയാണ് ഭക്ഷണം. അത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഒരിക്കൽ അരുന്ധതി റോയ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അരുന്ധതി റോയുടെ സഹോദരൻ ലളിതുമായിട്ട് ചേർന്ന് അരുന്ധതി ഒരിക്കൽ ആലോചിച്ചത്രേ, ഈ നമുക്ക് നോവലിലെ ഭക്ഷണങ്ങൾ, പലതരം നോവലുകളിലെ ഭക്ഷണങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കട തുടങ്ങിയാലോ. അങ്ങനെ ഒരു ചിന്ത പോലും അവരിലുണ്ടായി. ഈ അരുന്ധതിയുടെ സഹോദരൻ ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങനെ പലതരം നോവലുകളിൽ വിൽക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, കുന്നത്തിൽ കുഞ്ഞുമുത്തലയുടെ മരുന്നിൽ അലിഗഡിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ ഉള്ള ഭക്ഷണ രീതി അതുണ്ടാക്കുന്ന വിധം വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നമ്മളെല്ലാം അറിയുന്നത് പോലെ വി കെ എൻ ഭക്ഷണത്തെ വർണ്ണിച്ചിരിക്കുന്നത് പോലെ വർണ്ണിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അത്തരത്തിൽ അതുപോലെ സാറാ ജോസഫ് മാറ്റാത്തി എന്ന് പറയുന്ന നോവലിൽ പറയുന്നുണ്ട്, അതായത് തൃശ്ശൂരിലെ ടൗണിലെ സെൻട്രൽ ഹോട്ടലിൽ പരുന്ത് പൊരിച്ചത് കിട്ടുമായിരുന്നു, പരുന്ത് പൊരിച്ചതിനെ കൊടുക്കുന്ന ഒരു കടയായിരുന്നു എന്ന് ചേറു എന്നൊരു കഥാപാത്രം അവിടെ ഇരുന്ന് പരുന്ത് പൊരിച്ചത് കഴിക്കുന്നതായിട്ട് മാറ്റാത്തിയിൽ സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ ദോശയെ വി കെ എൻ വർണ്ണിക്കുന്നത്, ഞാൻ ആ അധ്യായത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന പേര് ദോശാവതാരം എന്നാണ്, നമ്മുടെ ദശാവതാരം എന്ന് പറയുന്നത്. വി കെ എൻ പറയുന്നത് ഒരു കൺവെയർ ബെൽറ്റിലൂടെ എന്ന വിധം അസംഖ്യം ദോശകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാണ്. അത് ഭക്ഷണം, ഞാൻ പറഞ്ഞത് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സാഹിത്യത്തിൽ. ഇപ്പോൾ എം ടിയോട് സംസാരിച്ചപ്പോൾ എം ടി പറഞ്ഞത് സ്പാനിഷ് ഭാഷയിൽ സിനിമയിലും സാഹിത്യത്തിലും പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ അവർ നോവലിലോ സിനിമയിലോ ചേർക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായി ഒരു ഭക്ഷണം, ഒരു കോഫിയോ ടീയോ കാണുമെന്നാണ്. നായകനും നായികയും കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആയിരിക്കാം അവരുടെ ഒരു പ്രധാന അതിനെ തിരിച്ചുവിടുന്നൊരു സംഭവം നടക്കുന്നത്, അത്തരത്തിൽ ഉള്ളൊരു സംഭവം. അതുപോലെ ഭക്ഷണത്തിനാണെങ്കിൽ നമ്മൾ കോഴി ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, അത് കഴിച്ചപ്പോൾ വളരെ സോഫ്റ്റ് കോഴി ഇറച്ചി, നല്ല സോഫ്റ്റ്, അതിനെക്കുറിച്ച് വെണ്ണ പോലെ വെണ്ണ മാത്രം കഴിച്ച് വളർന്ന കോഴിയാണെന്ന് തോന്നി എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു നമ്പൂതിരി പഴം കഴിക്കുന്നു, പഴം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നു നമ്പൂതിരിയോട്. അപ്പം നമ്പൂതിരി പറയുന്ന അത്രേ ഒരു നന കുറവുണ്ടെന്ന്. അതെന്താ ചോദിച്ചപ്പോഴും പറഞ്ഞത്, എന്നോ ഒരിക്കൽ ഇതിൻ്റെ വീട്ടുകാരൻ വാഴയ്ക്ക് ഒരു നേരം വെള്ളമൊഴിക്കാൻ മറന്നുപോയതിൻ്റെ കുറവ് ഇതിൽ അറിയാനുണ്ട്. ഇത്ര സൂക്ഷ്മമായി ഭക്ഷണത്തെ വർണ്ണിച്ചു വെച്ചിരിക്കുന്ന മറ്റ് എഴുത്തുകാരില്ല ഈ കേനനെ പോലെ. അതുപോലെ നമ്മൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥയ്ക്കകത്ത് ആപ്പ് ചായ എന്ന് പറയുന്നുണ്ട്. ആപ്പ് ചായ എന്ന് പറഞ്ഞാൽ ഹാഫ് ചായ, പണ്ട് നാട്ടിൻപുറത്തുണ്ടായിരുന്ന അരച്ചായ, ഹാഫ് അങ്ങനെ വന്നതാണ്. അതുപോലെ കുതിര ബിരിയാണി, കുതിര ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ കുതിരയുടെ ഇതാണ്, കുതിരയും ഇല്ല ബിരിയാണിയും ഇല്ല, പുട്ടും കടലയും ചേർത്ത് കഴിക്കുന്നതിനെ ഈ അതിരാണിപ്പാടത്തിനടുത്തുള്ള നാട്ടുകാർ, അതിലെ ശ്രീധരൻ്റെ നാട്ടുകാർ പറയുന്നതാണ് കുതിര ബിരിയാണി. പുട്ടും കടലയും കൂട്ടിക്കുഴച്ചടിച്ചാൽ കുതിര ബിരിയാണി എന്നാണ് പറയുന്നത്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് സാഹിത്യത്തിൽ. നാലപ്പാട്ട് എഴുതി കൽക്കട്ടയിൽ ട്യൂൺ ചെയ്ത് മുംബൈയിൽ ആലപിച്ച് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ച ഒരു പ്രണയഗാനമാണ് താങ്കൾക്ക് മാധവിക്കുട്ടി. അതുപോലെ മലയാളി കേൾക്കാത്ത പോയ ഫലിതമാണ് അയ്യപ്പമണിക്കരുടെ രചനകൾ, വി കെ എൻ്റെ ഹെൽത്ത് ടോണിക്ക്. ഇത്തരത്തിൽ എഴുത്തിലെ വ്യത്യസ്തത, ഒരുപാട് കൗതുകരമായ കാര്യങ്ങൾ എഴുത്തിൻ്റെ മെയ്യാഭരണപ്പെട്ടി തുറന്നപ്പോൾ, അതുപോലെ തന്നെ പേരിലെ വ്യത്യസ്തതകൾ ഉൾപ്പെടുന്ന രചനകൾ അതിനെപ്പറ്റി, അതുപോലെ എഴുത്ത് മേശയിലെ വ്യത്യസ്ത അനുഭവങ്ങൾ, അതൊക്കെ തന്നെ ഈ സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പോക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എഴുത്തുകാരൻ്റെ പുസ്തകം വായിക്കുക എന്നത് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, എഴുത്തുകാരൻ്റെ ചിന്താലോകം അന്വേഷിക്കുന്നു, അയാളെ പിന്തുടരുന്നു. അങ്ങനെ അല്ലാത്ത ഒരു ജീവിതം എത്രയോ വർഷങ്ങളായിട്ട് എനിക്കുണ്ടായിട്ടില്ല. എഴുത്തുകാരൻ്റെ രചനാലോകത്തിനൊപ്പം
അവൻ്റെ ജീവിത പരിസരവും ഫോളോ ചെയ്യുന്ന ഒരു സർഗവ്യാപാരം എന്നിൽ ബോധപൂർവമോ അബോധപൂർവമോ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്തരം പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇടയായത്. എഴുത്തുകാരൻ പുസ്തകങ്ങൾക്ക് പേരിടുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത്തരം പുസ്തകങ്ങൾക്ക് പേരിടുമ്പോൾ നമ്മളിപ്പം എം മുകുന്ദൻ പറയുന്നു, ഞാൻ പണ്ട് തന്നെ തീരുമാനിച്ചതാണ് എന്തായാലും ഞാൻ ആദ്യമായൊരു പുസ്തകം എഴുതിയാൽ അതിലൊരു പുഴ ഉണ്ടാവണമെന്ന്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന അർത്ഥത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ എം ടി പറയുന്നു, ഞാൻ അത് എഴുതുമ്പോൾ ആദ്യം അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലായിരുന്നു ഇടാറ്, അപ്പോൾ കാലം എന്നുള്ളതിന് ഞാൻ ടൈം എന്ന് വെറുതെ ഇട്ട് വെക്കുമായിരുന്നു, പിന്നീടാണ് കാലത്തിലേക്ക് എത്തുന്നത്. മഞ്ഞ് എന്നുള്ളതിന് നമ്മൾ ആദ്യം സ്നോ എന്നിട്ട് വെക്കുന്നു, പിന്നീടാണ് അത് മഞ്ഞ് എന്നതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു എഴുത്തുകാരൻ്റെ രീതിയാണ്. അതെ, ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അത് ബിച്ചു തിരുമല നടക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് അങ്ങനെ ഒരു പേര് തന്നെ സിനിമയ്ക്ക് രൂപം കൊള്ളുന്നത്. ഞാനിന്ന് നടന്നിട്ട് വന്നപ്പോഴും ഫാസിൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നടന്നിട്ട് പോയിട്ട് വിശേഷം? അപ്പോഴും പാട്ടെഴുതാൻ വന്ന ആളാണ് സിനിമയ്ക്ക് ബിജു തിരുമല. അപ്പോഴും ഞാൻ വന്ന വഴിക്ക് മഞ്ഞിലൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു എളുപ്പാങ്കാലത്ത്. അങ്ങനെ പെട്ടെന്ന് അതിനൊരു ടൈറ്റിലാവുകയാണ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഒരു കഥയുടെ പേര് തന്നെ ഈ മട്ടിലാണ്. അതായത് 26x47 എന്ന് പറയുന്നത് പോലെ നമ്മൾ കഥ വായിച്ച് വരുമ്പോഴാണ് അറിയുന്നത്. അത് കൊച്ചിയിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് 28 lakh rupees വെച്ച് 47 cents സ്ഥലം എന്ന അർത്ഥത്തിൽ ഇട്ട പേരാണ്. പേരെന്ന് പറയുന്നത് ഒരു രചനയുടെ ഒരു 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 കഥയുടെയോ നോവലിൻ്റെ ആയാലും ബ്രെയിനാണ്. ആ പേരിൽ ഒത്തിരി കാര്യമുണ്ട്. അത് വളരെ വിശദമായി, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പഠിക്കണമെന്നും അത് മനോരമയിൽ തന്നെ എഴുതിയ പങ്ക്തിയാണ്. അതുപോലെ തന്നെ ഒരു പങ്ക്തി ഭാഷാഭൂഷണിയിലായിരുന്നു. അതെ, വിട പറയും മുമ്പേ, വിട പറയും. അതും ഈ പറഞ്ഞ പോലെ ടച്ചിങ് ആയിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടാവുമല്ലോ. അതെ അതെ അതെ. അത് കാര്യം വെച്ചാൽ അത് ഇപ്പം ആദ്യമായിട്ട് ഞാൻ അതിനെ സംബന്ധിച്ച് സംസാരിച്ചത് ലീലാവതി ടീച്ചറിനോടാണ്. ലീലാവതി ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ ഈ ഏറ്റവും നമ്മുടെ സമകാലികനോ പൂർവ്വസൂര്യോ ആയ ഒരു എഴുത്തുകാരനെ ഏറ്റവും ഒടുവിൽ കണ്ടതെന്നാണ് എന്ന് അന്വേഷിക്കുന്ന പരമ്പരയായിരുന്നു, കോളമായിരുന്നു വിട പറയും മുൻപേ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ വൈലോപ്പള്ളി മാസ്റ്ററെ കണ്ട കാര്യം എഴുതി തരാം എന്ന് പറഞ്ഞു. വൈലോപ്പള്ളി മാസ്റ്ററെ അവസാനമായിട്ട് കാണുന്ന കാര്യം ടീച്ചർ അതിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ മാസ്റ്റർ ടീച്ചറുടെ വീട്ടിലേക്ക് ഒരു സഞ്ചി നിറയെ ചന്ദ്രക്കാരൻ ഇനത്തിൽപ്പെട്ട മാമ്പഴവുമായി വരികയായിരുന്നു. അതെ, അപ്പോഴെല്ലാവരും മാമ്പഴം ഓർക്കുന്നു, മാമ്പഴത്തിൻ്റെ കഥ. ടീച്ചർ ചോദിച്ചു, ഈ വെയിലത്ത് മാസ്റ്റർ എന്തിനാണ് ഇവിടം വരെ നടന്നു വന്നത്? ഒന്നുമില്ല, എനിക്കിത് ഇവിടം വരെ കൊണ്ടുവന്ന് തരണമെന്ന് തോന്നി. അപ്പോൾ ടീച്ചറുടെ ഭർത്താവ് CP മനോൻ സാറ് പറഞ്ഞു, തിരിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടേക്കാം വണ്ടിയിൽ, വേണ്ട വേണ്ട ഞാൻ നടന്നു തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ഒരു നിഷ്ഠ പോലെ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് പോവുമായിരുന്നു. കൊടുത്തിട്ട് പോയി, പിന്നീട് ടീച്ചർ കേൾക്കുന്നത് മാസ്റ്റർ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നും വായിക്കുന്നതാണ് ടീച്ചർ വൈലോപ്പള്ളി മാസ്റ്ററെ വിശേഷിപ്പിച്ചത് കാവ്യലക്ഷ്മി ചാരി നിന്ന കൊന്ന എന്നാണ്. കൊന്നാമരത്തിൽ ലക്ഷ്മി ചാരി നിൽക്കുന്നു, ലക്ഷ്മീദേവി എന്നാണ് വിശ്വാസം. അപ്പോൾ അത് ടീച്ചർ എഴുതി, കാവ്യലക്ഷ്മി ചാരി നിന്ന കൊന്ന എന്ന് വൈലോപ്പള്ളി മാസ്റ്ററെക്കുറിച്ച് എഴുതിയ ടീച്ചർ ആദ്യമായിട്ട് എൻ്റെ പങ്ക്തിയിലൂടെയാണ് ഇങ്ങനെ വൈലോപ്പള്ളി മാസ്റ്ററെ അവസാനം കണ്ട കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഈ വിട പറയും മുൻപേ എന്ന് പറയുന്ന പങ്ക്തിയിലുണ്ട്. ഞാൻ സാഹിത്യ പത്രപ്രവർത്തന രംഗത്തിലേക്ക് പോകുന്നതിന് നമുക്ക് എഴുത്തുകാരനെ പിന്തുടരുക, അവൻ്റെ വ്യത്യസ്തമായ അവൻ്റെ പുസ്തകങ്ങൾക്ക് അപ്പുറമുള്ളൊരു ലോകം കണ്ടെത്തുക എന്നൊരു ചിന്ത അത്തരം ഫലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴൊരു പുസ്തകം എഴുതിയതാണ് കഥ നുറുക്കെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മനോരമയിൽ തന്നെ പ്രസിദ്ധീകരിച്ച പങ്ക്തിയാണ്. എന്നുവെച്ചാൽ ഓരോ എഴുത്തുകാരൻ്റെയും കഥകളിൽ ഏറ്റവും ചെറിയ കഥ ഏതാണ്, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും ചെറിയ കഥ ഏതാണ്, ലോക സാഹിത്യത്തിലെ ഏറ്റവും ചെറിയ കഥ. അതിങ്ങനെ ഒരു കഥയാണെന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞിൻ്റെ ചെരുപ്പുകളാണ്, മൂന്ന് വരിയേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ഹെമിംഗ്വേയുടെ ആണോ അത്? അതെ, കുഞ്ഞിൻ്റെ ചെരുപ്പുകളാണ്, പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മൂന്ന് വരിയേ ഉള്ളൂ, എന്താ ഇതിനകത്ത് ഇത്ര കഥയുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കുഞ്ഞിൻ്റെ ചെരുപ്പുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്തുള്ള കഥ വെച്ചാൽ ഒരു കുഞ്ഞുണ്ടാകും എന്ന പ്രതീക്ഷയിൽ വാങ്ങിവെച്ച ചെരുപ്പുകൾ, പക്ഷേ കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ അത് വീണ്ടും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് വാങ്ങിവെച്ച അതിൻ്റെ അമ്മയോ അച്ഛനോ. കുഞ്ഞ് പ്രസവത്തോടുകൂടി തന്നെ അതിൻ്റെ അമ്മയുടെ പ്രസവത്തോടുകൂടി തന്നെ മരിച്ചുപോയി. അപ്പോൾ ഈ മൂന്ന് വരിയിൽ എത്ര വലിയൊരു ഒരു വൈകാരിക അംശമാണ് ഇഴുകിച്ചേർക്കാൻ ശ്രമിക്കുന്നത്.
അതുപോലെ ഇത് ഞാൻ പുനത്തിലിനോട് തന്നെ ചോദിച്ചു, പുനത്തിൽ കുഞ്ഞംപിള്ളയോട് ചോദിച്ചു, പുനത്തിൽ എഴുതിയ കഥയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന്. അപ്പോൾ പുനത്തിൽ പറഞ്ഞു, അതിങ്ങനെ ഒരു കഥയാണ്, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോഴും ഞാൻ കരഞ്ഞില്ല, കാരണം അന്ന് മരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ചെറുതായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ കരഞ്ഞില്ല, കാരണം അപ്പോഴും മരണം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം ഈ ചെറിയ കഥയിലൂടെ ഒരു വലിയ ലോകമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ലിഡിയ ഡേവിസ് എന്ന് പറയുന്ന ഈ അമേരിക്കൻ എഴുത്തുകാരിക്ക് മാൻ ബുക്കർ പ്രൈസ് കിട്ടി, ലോകത്തിലെ ഏറ്റവും ചെറിയ കഥ എഴുതിയതിന്. മാൻ ബുക്കർ ഒരു വർഷം അവർക്കാണ് കൊടുത്തത്. അപ്പോൾ ചെറിയ കഥയ്ക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളാണ് ചെറിയ ഇതിൽ. അതുപോലെ രണ്ട് പേര് ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുന്നു ട്രെയിനിൽ, ഉടനെ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു, നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. അയാൾ ഈ ചോദിച്ചത് മൈൻഡ് ചെയ്യാതിരുന്ന് പത്രം വായിക്കുകയാണ്. പിന്നെ അയാളൊന്ന് നോക്കിയപ്പോഴത്തേക്ക് മറ്റേ ആൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ഇതാണോ പ്രേതം എന്ന ഒരു ചിന്ത പങ്കുവയ്ക്കുന്ന പുസ്തകം. അപ്പോൾ അത് കഥ നുറുക്കെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് ഇപ്പോൾ പുസ്തകമാക്കി. മറ്റ് ഭാഷകളിലെ രചനകളുടെ ഭാഷാന്തരം, അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാണ് താങ്കൾ? അത്തരത്തിലുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ ഞാൻ പല ഇന്ത്യൻ ഭാഷകളിൽ പല സമകാലികർ, എൻ്റെ സമകാലികരായ ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്നവരുടെ കവിതകൾ പരിഭാഷപ്പെടുത്തുന്ന ഒരു ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കട്ടെ, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സാഹിത്യ സമ്മേളനങ്ങളിലായാലും സാഹിത്യോത്സവങ്ങളിലായാലും പങ്കെടുക്കുന്ന പ്രതിനിധിയാകുന്ന ഒരു ഒരു ശീലവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഈ ബഹുവിധ ഭാഷയിലെ എഴുത്തുകാരുമായിട്ടും പ്രത്യേകിച്ചും കവികളുമായിട്ടൊക്കെ ഒരു പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പൊതുവെ എങ്ങനെ ഒരു വർത്തമാനകാല കവിതയുടെ ഒരു പോക്ക് അങ്ങനെയുള്ള കാര്യം മറ്റ് നമ്മുടെ ഇതര ഭാഷകളിലൊക്കെ എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? വെച്ചാൽ ഞാൻ കൂടുതലും നമ്മുടെ സമകാലികരായ ഈ എല്ലാ ഭാഷയിലുമുള്ള എഴുത്തുകാരുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ട്. ഇത്തരം ദേശീയ സാഹിത്യ സമ്മേളനങ്ങൾക്ക് പോകുമ്പോഴായാലും അവിടെ വച്ച് പരിചയപ്പെടുമ്പോഴായാലും ഒരു സാംസ്കാരിക വിനിമയം അവർക്കും നമുക്കും ഇടയിൽ നടക്കുകയാണ്. പിന്നീട് നമ്മുടെ കവിതകൾ അവർ പരിഭാഷപ്പെടുത്തുകയും അവരുടെ കവിതകൾ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ നാടിനെ അറിയുന്നതിനുള്ള വലിയ ഒരു ശ്രമം നടക്കുന്നു. പൗരത്വ ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആസാമിലെ കവിയായ ലക്ഷ്യജിത്ത് ബോറ എന്ന് പറയുന്ന സമകാലിക എഴുത്തുകാരനെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ലക്ഷ്യജിത്ത് എന്നോട് പറയുന്നത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വംശീയ പ്രശ്നമാണിത്. അവിടെ കുടിയേറി താമസിക്കുന്ന ആസാമിലെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ വരികയും യഥാർത്ഥ ആസാമികൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ആസാം. അപ്പം ആ കുടിയേറ്റക്കാർ അവിടെ വരികയും യഥാർത്ഥ ആസാമികൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതിനായിരുന്നു ഈ ആസാമീസ് കവിയായ ലക്ഷ്യജിത് ബോറ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആശങ്ക കൊണ്ടു നടന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ തരത്തിലും നമ്മൾ ഓരോ എഴുത്തുകാരോട് സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ നമ്മളറിയാത്ത ഒരു ചരിത്രവും ഒരു സമകാലിക പ്രതിസന്ധിയും അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗുജറാത്തിലെ കവിതകൾ ഒരു മെഹുൽ ദേവകല എന്ന ഒരു വളരെ സജീവമായി എഴുതുന്ന ഒരു എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ പരിഭാഷപ്പെടുത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും കവിതകൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാഹാരം പുറത്തിറക്കാനുള്ള ക്രോഡീകരിച്ച് അത് ഒരു സമകാലിക ഇന്ത്യൻ കവിത എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കണം എന്ന വിചാരത്തോടു കൂടിയാണ് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. റീഡിങ്ങിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് മാറി, അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന കണ്ടൻറ്റും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു യാന്ത്രികത, അതൊക്കെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ മൗലികമായ ചിന്തകൾക്കും അവരുടെ പിന്നെ പ്രകാശനത്തിനുമൊക്കെ അത് സാധ്യത ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലേ ഒരു പരിധിവരെ? തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ നമ്മൾ ഇന്നിറങ്ങുന്ന ലേഖനങ്ങളോ സാഹിത്യ രൂപങ്ങളിലുള്ള മറ്റു കാര്യങ്ങളോ വായിക്കുമ്പോൾ അതിൽ നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥൂലത തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. സ്വയം സംസാരിക്കുന്ന ഒരു സ്ഥൂലത നമ്മൾ വായിക്കുന്ന മിക്ക ലേഖനങ്ങളിലും ഉണ്ടാകുന്നു. ഇപ്പോൾ എം എൻ വിജയൻ മാഷിനെ പോലെ മൗലികമായി ചിന്തിക്കുന്ന എത്ര എഴുത്തുകാരുണ്ടെന്ന് നമുക്കിന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല.
എം എൻ വിജയൻ മാഷ് പ്ലാച്ചിമടയിൽ, ഞാൻ ഇന്നും ഓർക്കുന്നു, കൊക്കക്കോള ഫാക്ടറി വരുന്നതിനെതിരെ സമരം നടക്കുന്നു, വലിയ സമരം. അതിനെക്കുറിച്ച് എം എൻ വിജയൻ മാഷ് എഴുതിയ രണ്ട് വരി മതി അദ്ദേഹത്തിൻ്റെ സമകാലികമായ കാര്യങ്ങളെപ്പോലും അദ്ദേഹം എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ട്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള വന്നപ്പോൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു, അത് പിന്നീട് ലേഖനങ്ങളിൽ ചേർക്കുകയും ചെയ്തു. നിങ്ങൾ അവരുടെ ഞരമ്പിൽ നിന്ന് ചോര കുത്തിയെടുത്തിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. നിങ്ങളവരുടെ ഞരമ്പിൽ നിന്ന് ചോര കുത്തിയെടുത്തിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മൗലികമായ ചിന്തകൾ നമുക്ക് എത്ര തവണ എത്ര പേരോട് എത്ര എഴുത്തുകാരിൽ നിന്ന് നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? ഏറ്റവും കൂടുതൽ മലയാളിയെ വിമർശിച്ചിട്ടുള്ള, മലയാളിയുടെ എല്ലാ തരത്തിലുള്ള ജടാവസ്ഥകളെയും ചോദ്യം ചെയ്തിട്ടുള്ള എഴുത്തുകാരനും വാഗ്മിയുമായിരുന്നു സുമാർ അഴീക്കോട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്നോ ഏത് ആ കളിയുടെ പേര് പറഞ്ഞുപോയി, ലോകത്തൊരു കളിയുണ്ട്, അത് ഒരു ചീട്ടുകളിയുണ്ട്, അത് അവനവന് മാത്രം കളിക്കാവുന്ന ഒരു ചീട്ടുകളി, ഒറ്റയ്ക്കിരുന്ന് കളിക്കാം, വേറെ ആരും വേണ്ട. അപ്പോഴും മലയാളിയുടെ സ്വഭാവം വ്യക്തമാക്കാൻ അഴീക്കോട് മാഷ് പറഞ്ഞതാണ്, പക്ഷെ ആ കളിയിൽ വരെ കള്ളക്കളി കാണിക്കുന്നവരാണ് മലയാളികൾ, അവനവന് മാത്രം കളിക്കാവുന്ന ചീട്ടുകളിയിൽ വരെ കള്ളക്കളി കാണിക്കുന്നവരാണ് മലയാളികളെന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒറിജിനലായ ചിന്തകൾ, മൗലികമായ ചിന്തകൾ ഇന്ന് ഉണ്ടാകുന്നില്ല. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ കൂടുതൽ കൂടുതൽ വായനയിലേക്ക് മടങ്ങുക, എഴുത്തിലേക്ക് മടങ്ങുക. എം ടി തന്നെ ഒരു ലേഖനത്തിൽ എഴുതി, എനിക്ക് എന്നോട് തന്നെ കളിക്കാവുന്ന ഒരു കളിയാണ് എഴുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത്, അവനവനോട് തന്നെ കളിക്കാവുന്ന കളി. ആ കളിയിൽ, അല്ലെങ്കിൽ ഇതൊരു യാത്രയാണ് എഴുത്ത് എന്ന് പറയുന്നത്, ഈ യാത്രയിൽ എല്ലാവരും വിജയിക്കണമെന്നില്ല, എഴുത്തിലെല്ലാവരും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തണമെന്നില്ല, പക്ഷേ ആ യാത്ര നിങ്ങൾ എത്ര കണ്ട് യാത്ര ചെയ്തു, എത്രത്തോളം യാത്ര ചെയ്തു എന്നത് മാത്രമാണ് പ്രധാനം, ലക്ഷ്യത്തിലെത്തിയോ എന്നുള്ളതല്ല. അപ്പം ഇങ്ങനെയുള്ള എപ്പോഴും ഇത്തരം എഴുത്തുകാരിൽ നിന്ന് മാത്രമേ നമ്മളെ ഉന്നതിയിലെത്തിക്കുന്ന, ഒരു ചിന്തയുടെ ഉത്തുംഗതയെ പുൽകുന്ന ഒരു വരികൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നുള്ളൂ. അതാണ് ഇന്ന് നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വായനയുടെ വശം. അങ്ങനെ വ്യത്യസ്ത ഭാഷകളിലൂടെ, വ്യത്യസ്ത സാഹിത്യ പദങ്ങളിലൂടെയുള്ള താങ്കളുടെ സഞ്ചാരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.